എല്ലാവർക്കും നമസ്കാരം. പി എസ് സി എക്സാം ക്രാക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ പോയിൻ്റാണ് ഒക്ടോബർ 1 ഇൻ്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ, ലോക വയോജന ദിനം, ദേശീയ സന്നദ്ധ രക്തദാന ദിനമായി ആചരിക്കുന്നു. അടുത്തിടെ റിലയൻസ് ഇൻഡസ്ട്രീസിൽ 3,675 കോടിയുടെ നിക്ഷേപം നടത്തിയ കമ്പനിയാണ് ജനറൽ അറ്റ്ലാന്റിക്. അടുത്തിടെ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് ആയുധ് മ്യൂസിയം സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലാണ് മ്യൂസിയം സ്ഥാപിക്കുന്നത്. അടുത്തിടെ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക മന്ദിരം സ്ഥാപിക്കുന്ന സ്ഥലമാണ് ചെറായി. ഇപ്പോൾ ഒക്ടോബർ 1 ഇൻ്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ, ലോക വയോജന ദിനം, ദേശീയ സന്നദ്ധ രക്തദാനം ദിനമായി ആചരിക്കുന്നു. അടുത്തിടെ റിലയൻസ് ഇൻഡസ്ട്രീസിൽ 3,675 കോടിയുടെ നിക്ഷേപം നടത്തുന്ന കമ്പനിയാണ് ജനറൽ അറ്റ്ലാന്റിക്. അടുത്തിടെ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് ആയുധ് മ്യൂസിയം സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ് മ്യൂസിയം സ്ഥാപിക്കുന്നത്. അടുത്തിടെ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക മന്ദിരം സ്ഥാപിക്കുന്ന സ്ഥലമാണ് ചെറായി. അടുത്ത പോയിൻ്റാണ് അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച 400 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. 2020 ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അമിത് മിശ്ര. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഗവേണിംഗ് കൗൺസിൽ ചെയർമാനാണ് ശേഖർ കപൂർ. അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച 400 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. 2020 ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അമിത് മിശ്ര. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഗവേണിംഗ് കൗൺസിൽ ചെയർമാനാണ് ശേഖർ കപൂർ. അടുത്ത പോയിൻ്റാണ് ഗംഗാ നദിയിലെ ജൈവ വൈവിധ്യവും പുനർജീവനവും സംസ്കാരവും പ്രദർശിപ്പിക്കുന്നതിനായി ഗംഗാ അവലോകം മ്യൂസിയം സ്ഥാപിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ദരിദ്ര രാജ്യങ്ങൾക്ക് കൊറോണ വാക്സിൻ സ്വന്തമാക്കുന്നതിനായി 88,500 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച ബാങ്കാണ് ലോകബാങ്ക്. അപ്പോൾ ഗംഗാ നദിയിലെ ജൈവ വൈവിധ്യവും പുനർജീവനവും സംസ്കാരവും പ്രദർശിപ്പിക്കുന്നതിനായി ഗംഗാ അവലോകം മ്യൂസിയം സ്ഥാപിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ദരിദ്ര രാജ്യങ്ങൾക്ക് കൊറോണ വാക്സിൻ സ്വന്തമാക്കുന്നതിനായി 88,500 രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച ബാങ്കാണ് ലോകബാങ്ക്. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, യു എൻ ഡി പിയുടെ SDG സ്പെഷ്യൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ച ബോളിവുഡ് നടൻ ആരാണ്? രണ്ടാമത്തെ ചോദ്യമാണ്, 2024 ആളില്ല ബഹിരാകാശ പേടകം ചന്ദ്രനിലേക്ക് അയക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? മൂന്നാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാഡമി നിലവിൽ വരുന്നത് എവിടെയാണ്? നാലാമത്തെ ചോദ്യമാണ്, അടുത്തിടെ IIT മദ്രാസിലെ ഗവേഷകർ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ പ്രോസസറിൻ്റെ പേരെന്ത്? അപ്പോൾ ഉത്തരം അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക, ഉത്തരമറിയാത്തവർ കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.